പത്മജ വേണുഗോപാൽ മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് ഇന്ന് കണ്ടു. എത്ര ഹൃദയസ്പർക്കായി, എത്ര നൈർമല്യത്തോടെയാണ് പത്മജ സംസാരിച്ചത്. ഇത്രയും പക്വതയോടെ സംസാരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ സമീപകാലത്ത് കണ്ടില്ല. എനിക്കതിൽ ഏറ്റവും മനസ്സിൽ തട്ടിയത് പത്മജ പറയുന്നു, ഏട്ടൻ എന്നെക്കുറിച്ച് പറഞ്ഞതിലൊന്നും എനിക്ക് വിഷമമില്ല, ഞങ്ങൾ ഒരേ രക്തമല്ലേ. പക്ഷേ നമ്മുടെ അമ്മയെ ഇത്രയും ആക്ഷേപിച്ചിട്ട് ഏട്ടൻ മിണ്ടിയില്ലല്ലോ, അതാണ് എൻ്റെ സങ്കടമെന്ന്. മുരളി അത്തരക്കാരനാണോ? പൊതുവേ നാട്ടുകാർക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ ഈ ചേട്ടനോടുള്ള സ്നേഹം മുഴുവൻ ഈ അദ്ദേഹം വിച്ഛേദിച്ചതുപോലെ പത്മജ സത്യസന്ധയായതുകൊണ്ട് വിച്ഛേദിച്ചിട്ടില്ല. പറയുന്നുണ്ട് എൻ്റെ ഏട്ടനാണ്, മുരളി ഏട്ടനാണ്, മുരളി ഏട്ടനാണ് എന്നാ പറയുന്നത്. പക്ഷേ മുരളി പറഞ്ഞത് അങ്ങനെയല്ല, ഇനി എനിക്കൊരു ബന്ധവുമില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് നാട്ടുകാർക്ക് തോന്നിയിട്ടുള്ളത് അയാൾ നേരത്തെ പത്മജയെ പറ്റി ഇങ്ങനെ പറയരുതായിരുന്നു, എൻ്റെ അനിയത്തിയാണ്, അവർ പൊക്കോട്ടെ എന്ന് അവരുടെ ഇഷ്ടം. അവരുടെ ഇഷ്ടം, ഒരു പാർട്ടി മാറാൻ ആർക്കും ഇവിടെ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ പറഞ്ഞു മുരളിക്ക് അവസാനിപ്പിക്കാമായിരുന്നു. എനിക്ക് ചിരി വരുന്നതല്ല, പത്മജ തന്നെ പറഞ്ഞു, ഒരു ചുവാ ഏതോ മാധ്യമപ്രവർത്തകൻ ചോദിച്ചു, അല്ല മുരളിയും ബി ജെ പിയിലേക്ക് വരുമോ? വന്നുകൂടാഴികയില്ല, കാരണം ഏട്ടൻ മൂന്ന് പാർട്ടിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ആളാണ് എൻ്റെ ഏട്ടൻ എന്ന് പത്മജ പറഞ്ഞു. അതായത് ബി ജെ പിയുമായിട്ട് തീരെ ഇവരാരും ചർച്ച നടത്തിയിട്ടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. കോൺഗ്രസിലെ പല നേതാക്കളും ഈ അത് ബി ജെ പി പുറത്തു പറയാതിരിക്കുന്നത് അവരുടെ മാന്യത, മാന്യതയും പിന്നെ ഏതെങ്കിലും ഒരു കാലത്ത് അവർ വരുമോ, നേരത്തെ പറഞ്ഞു വഴി അടക്കണ്ട എന്നുള്ളത് കൊണ്ടാണ്. ഇവരൊക്കെ എത്ര സംസാരിച്ചിരിക്കുന്നു, ഏതൊക്കെ ഘട്ടത്തിൽ സുധാകരനോ മുരളീധരനോ എന്നൊക്കെ ഉള്ളത് ഭാവിയിൽ പുറത്തു വരും എന്ന് വേണം കരുതാൻ. അപ്പോൾ വലിയ മാന്യതയൊക്കെ മുരളീധരൻ ഇനി കാണിച്ചു തുടങ്ങിയാൽ ചിലപ്പോൾ പത്മജ ഇനിയും സംസാരിച്ചു എന്നൊക്കെ വരും. അല്ല, എനിക്ക് ഹൃദയത്തിൽ തട്ടിയ ഒരു വാചകം പത്മജ പറഞ്ഞു, അതായത് ഏട്ടൻ എൻ്റെ ദൗർബല്യമാണ്, അതുകൊണ്ടാണ് എനിക്ക് ഈ ഗതി വന്നത്. അപ്പോൾ അത് ഒരുപാട് അർത്ഥങ്ങളുണ്ട്, കാരണം ഏട്ടനോടുള്ള സ്നേഹം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ വേണ്ടെന്ന് വെച്ച ആളാണ്. അതെ, പലപ്പോഴും മാറിക്കൊടുക്കുന്ന അതെന്താന്ന് വെച്ചാൽ രണ്ട് മക്കള് തെരഞ്ഞെടുപ്പിന് നിൽക്കേണ്ടി വരുമ്പോൾ എതിർപ്പുണ്ടാവുമല്ലോ, അപ്പൊ ഏട്ടന് വേണ്ടി മാറിക്കൊടുക്കുന്നു. മുമ്പ് തന്നെ ഞാൻ മൂത്രമൊഴിക്കാൻ പോകുമ്പോഴാണ് തീരുമാനിച്ചതെന്ന് ലീഡർ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ മുരളിയെ പറ്റി. അതെ, രണ്ടുപേരും കൂടി തെരഞ്ഞെടുപ്പിന് വരുമ്പോൾ അത് ആകെ 20 സീറ്റിൽ വലിയ ശതമാനമൊക്കെ ആയി മാറുന്നതിന്റെ കണക്കൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഇവര് നിൽക്കുമ്പോൾ പല സ്ഥലത്തും മുരളി പാലം വലിക്കുക, തോൽപ്പിക്കാൻ ശ്രമിക്കുക, അല്ലെ പത്മജ മാറിക്കൊടുക്കുക. എനിക്ക് തോന്നുന്നു അങ്ങനെയല്ലേ സാർ, പത്മജയെ ശരിക്കും മുരളി ഒരു ഭീഷണിയായി കണ്ടിട്ടുണ്ട്. ഒരു പെരുന്തച്ഛൻ സിൻഡ്രോം മുരളീധരൻ്റെ മനസ്സിലുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. പത്മജ നശിക്കുന്നെങ്കിൽ നശിച്ചു പോട്ടെ, അതെനിക്ക് വളമാവട്ടെ എന്ന് മുരളി കരുതിയിട്ടുണ്ടാവാം. അതായത് മറ്റേ കരുണാകരൻ്റെ ലീഗസി ഒരാൾക്ക് മതി, അത് മറ്റേ വീതിച്ചു കൊടുക്കാനുള്ള ഒരു താല്പര്യം അങ്ങേർക്ക് പലതരത്തിലും ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. പിന്നെ പലതരം ആർത്തികളുള്ളൊരു മനുഷ്യനാണ് ഈ മുരളീധരൻ, ആർത്തി പണ്ഡാരം എന്ന് പറയുന്നത്. കാരണം ആ ഡി എ സി ഒക്കെ ഉണ്ടായിരുന്ന കാലത്ത് എല്ലാ മണ്ഡലം കമ്മിറ്റികൾക്കും അദ്ദേഹം കൊടുത്തിരുന്ന ഒരു നിർദ്ദേശം, അവിടെയൊക്കെ ചെന്ന് സ്വീകരണ യോഗത്തിന് നോട്ടുമാല മറ്റേ സമർപ്പിക്കണം. അല്ല, കേരളത്തിലെ ഉഗ്രപ്രതാപിയായിരുന്ന കെ കരുണാകരനെ ഒരു അപഹാസ്യ കഥാപാത്രമാക്കിയത് ഡി എ സി ഉണ്ടാക്കിയിട്ട് ഈ മുരളിയാണ്. അതെ, കാരണം പാർട്ടി പിളർത്തി സി പി എമ്മിൻ്റെ കൂടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിൻ്റെ കൂടെ സഖ്യത്തിലേർപ്പെട്ടു. എറണാകുളത്ത് സെബാസ്റ്റ്യൻ ബോളിന് വോട്ട് കൊടുത്തു, തിരുവനന്തപുരത്ത് പന്നിന് വോട്ട് കൊടുത്തു, എന്നിട്ട് എന്തു പറ്റി? അവസാനം സഖാക്കൾ പോളിറ്റ് ബ്യൂറോ ചേർന്നിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഞങ്ങൾക്ക് സഖ്യത്തിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞ് പുറംകാല് കൊണ്ട് തുഴിച്ചു, ചവിട്ടി ഒരു തുപ്പും കൂടെ കൊടുത്തു. ആ മുരളീധരന് വലിയ താല്പര്യമായിരുന്നു, മുരളിക്ക് താല്പര്യം, കരുണാകരൻ അതോടെ ആരായി? അതാണ് കേരളത്തിലെ ഏറ്റവും വില കുറഞ്ഞ നാണയമായി കരുണാകരൻ മാറി. അതാണ് കരുണാകരൻ, എന്നിട്ടാണ് കരുണാകരൻ്റെ ലെഗസി പറയുന്നത്. അപ്പോൾ പത്മജ ഒന്നുകൂടെ പറഞ്ഞു എന്ന് അത് ഞാൻ ശ്രദ്ധിച്ചു, കാരണം എൻ്റെ അച്ഛന് 17 വർഷം അച്ഛനെ തിരിഞ്ഞു നോക്കാത്ത ആളാണ് മുരളീധരൻ. 17 വർഷം ആ കാലത്ത് പൊന്നുപോലെ എൻ്റെ അച്ഛനെ നോക്കിയത് ഞാനാണ് എന്ന് പറയുമ്പോൾ അവരുടെ ശബ്ദം മിടറുന്നുണ്ടായിരുന്നു. അപ്പോൾ അച്ഛനെക്കുറിച്ച് പറയാൻ, കരുണാകരനെക്കുറിച്ച് പറയാൻ എന്ത് അവകാശമാണ് ഈ മുരളി എന്ന മാന്യനുള്ളത്? അത് പത്മജ പറഞ്ഞത് സത്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ധാരാളം ഈ കരുണാകരൻ്റെ പത്രസമ്മേളനങ്ങൾ അല്ലാതെ എന്നെ സംസാരിക്കാനൊക്കെ ഞാൻ പോകുമ്പോഴും ഒക്കെ ഒരിക്കൽ പോലും
മുരളീധരനെ ഞാൻ വീട്ടിൽ കണ്ടിട്ടില്ല. പക്ഷെ കെ വി തോമസിനെ മിക്കവാറും കാണാറുണ്ട്. തോമസിനെ വിളിച്ചിട്ടില്ലെങ്കിൽ പോലും നമ്മൾ പ്രാതലിനൊക്കെ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ എങ്ങനെയെങ്കിലും തോമസ് അവിടെ കെ വി തോമസ് പ്രത്യക്ഷപ്പെടാറൊക്കെ ഉണ്ട്. മുരളീധരനെ ഒരിക്കലും കാണാറില്ല. മുരളീധരൻ അദ്ദേഹത്തിന്റെ സാമ്രാജ്യ സ്ഥാപനവും ലീലാവിലാസങ്ങളും രാമനിലയം ഒക്കെ ആയിട്ട് കഴിയുക, രാമനിലയം അതൊക്കെ അങ്ങനെയൊക്കെ രാമനിലയം ആരോപണമൊക്കെ വലിയതായിട്ട് വന്നിട്ട് ഞാൻ ഒരിക്കൽ നമ്മുടെ വീടിൻ്റെ അടുത്താണ് ആ വൈറ്റ് ഫോർട്ട് ഹോട്ടല്, അവിടെ നടൻ മുരളിയായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ മുരളിയോട് ചോദിച്ചു, നിങ്ങളെയാണ് അവിടെ ആളുകളും മറ്റ് ചലച്ചിത്ര നടിയുടെ കൂടെ കണ്ടത് എന്ന് ഞാൻ ചോദിച്ചു. അങ്ങനെയും കേട്ടിട്ടുണ്ടല്ലോ. ശരിയായിരിക്കും, ചിലപ്പോൾ മുരളി സിനിമാടൻ കൂടിയാണല്ലോ. ആ പേരിലൊരു സിനിമാ നടനും ഉണ്ട് എന്ന് പറയുന്നതാണ്, അതുകൊണ്ടാണല്ലോ ഞാൻ തെറ്റിദ്ധരിച്ചു പോയത്. അതെ അതെ, ഇതൊക്കെ കരക്കമ്പിയാണ്, നമുക്കറിയില്ല, ആരും കണ്ടിട്ടില്ല. അതെ, അപ്പൊ കഥകളല്ലേ സിനിമാ ലോകത്ത് ഒരുപാട് കഥകളുണ്ട്. അത്തരം കഥകള് രാജമോഹൻ ഉണ്ണിത്താൻ മറ്റേ പിരിഞ്ഞു പോകുമ്പോ ബക്കറ്റിന്റെ കാര്യമൊക്കെ പറഞ്ഞില്ലായിരുന്നു, കെ പി സി സി ആസ്ഥാനത്തൊക്കെ. അത്തരം കഥകള് എന്തായാലും സാറേ, കഥ ഞാൻ മറന്നുപോയി. അങ്ങനെയും ഇതുപോലെ കഴുകാനൊക്കെ ആയിട്ട് കൊണ്ടുപോകുന്നു എന്നൊക്കെ ഉണ്ണിത്താൻ പറഞ്ഞിരുന്നു, അത് കൂടുതൽ വിശദീകരിക്കുന്നു. ശരിയല്ല, അത് മറക്കാൻ പറ്റുന്ന ഒരു വാചകമല്ല. അല്ല, ഉണ്ണിത്താനോട് ദൈവം ക്ഷമിക്കട്ടെ. അതെ അതെ അതെ, ആ കാലത്ത് ധാരാളം കാര്യങ്ങൾ അവർ പറഞ്ഞിരുന്നു. സി കരുണാകരനെ അദ്ദേഹത്തിൻ്റെ ഈ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിന് കാരണം ഈ പുത്രനാണല്ലോ. അതാണ് ഞാൻ ഈ പുത്രശോകം കൊണ്ടാണ് കരുണാകരൻ മരിച്ചതെന്നൊക്കെ ഉറപ്പായിട്ടുണ്ട്. അതായത് അന്ന് ഈ തിരുത്തൽ വാദം, അതായത് കരുണാകരന്റെ കൂടെ നിൽക്കുന്ന ആളുകള് ജി കാർത്തികേയൻ, രമേശ് ചെന്നിത്തല, കെ സി വേണുഗോപാല്, വാഴക്കൻ, ഇങ്ങനെ ഒരുപാട് പേര് ആ ചേരിയിൽ നിന്ന് പിരിയാണല്ലോ. അത് പിരിയുന്നതിൻ്റെ ഒറ്റ കാരണം മുരളിയാണ്. അതെ അതെ, കരുണാകരന്റെ മാനസപുത്രനായിരുന്നല്ലോ ചെന്നിത്തല. ആ വീട്ടിൽ ഇയാളെക്കാൾ കൂടുതൽ താല്പര്യം കല്യാണക്കുട്ടിയമ്മയ്ക്കും, കാരണം മുരളിയെ വീട്ടിലൊന്നും കാണാറില്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട് സാർ, ചെന്നിത്തല ഉൾപ്പെടെ ഒരാളും കരുണാകരന്റെ ഭാര്യയെ കല്യാണിക്കുട്ടിയമ്മയെ കുറിച്ച് ഇത്ര നികൃഷ്ടമായി രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് തെമ്മാടി ആഭാസം പറഞ്ഞപ്പോൾ പ്രതികരിച്ചില്ല. ഞാൻ എനിക്ക് അഭിമാനം തോന്നിയൊരു കാര്യമുണ്ട്, അതായത് നമ്മുടെ ഗണേഷ് കുമാർ ഇന്നലൊരു യോഗത്തിൽ അതിനെ നിശിതമായി വിമർശിക്കുന്നു, വിമർശിച്ച് അതിനിശിതമായി വിമർശിച്ചു. അദ്ദേഹം വേറൊരു കാര്യമുണ്ട്, ഈ പറഞ്ഞ പല ആളുകളും കരുണാകരന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ മടിയിൽ അല്ലെങ്കിൽ മുണ്ടിനകത്ത് ഒരു ഏത്തപ്പഴം ഒളിച്ചു വെച്ചിട്ട് പോകും, എന്നിട്ട് അകത്ത് കയറിയിട്ട് അത് തൊലിച്ച് തിന്നുകൊണ്ട് പുറത്ത് വരും. അപ്പോൾ പുറത്തിരിക്കുന്ന ചിലപ്പോൾ ഡി ജി പി, വലിയ ഉദ്യോഗസ്ഥന്മാർ, ഐ എ എസുകാരൊക്കെ ആയിരിക്കും. അവർ കാണുമ്പോൾ ഓർക്കോ കരുണാകരൻ്റെ വീട്ടിൽ കയറി അടുക്കളയിൽ നിന്ന് പഴമെടുത്ത് കഴിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള പ്രമാണിയാണ് ഈ വരുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് പുറത്തുനിന്ന് ഏത്തപ്പഴം വാങ്ങി പൊതിഞ്ഞ് വെച്ച് അകത്ത് കൊണ്ടുവന്നിട്ട് തിന്നുകൊണ്ട് പുറത്തോട്ടിറങ്ങുന്ന ആളുകളായിരുന്നു അവർ. ഈ കൂട്ടത്തിലൊക്കെ ചിലരുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്, ഗണേഷ് പറഞ്ഞാണ്. ഒരേ ഇലയിൽ നിന്ന് കരുണാകരനും ചെന്നിത്തലയും ഭക്ഷിക്കുന്ന ചിത്രം കണ്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ കല്യാണക്കുട്ടി അമ്മ വിളമ്പിക്കൊടുത്ത എത്രയോ ചോറുണ്ടിട്ടുണ്ടാവും ചെന്നിത്തല, ധാരാളം ധാരാളം. എന്നിട്ട് ഒരു കമ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ് ശരിയായില്ല എന്ന് പറയാൻ, ഈ കോൺഗ്രസ് എന്താ ഇങ്ങനെ പറഞ്ഞു? സുരേന്ദ്രനെ പോലുള്ള കോൺഗ്രസിൽ നിന്ന് ആരും പറഞ്ഞില്ല. എത്ര നികൃഷ്ടമായ, നിന്ദ്യമായ, പരിതാപകരമായ അവസ്ഥയിലാണ് കോൺഗ്രസ് എത്തിയിരിക്കുന്നത്. പത്മജ ഇന്നൊരു പേര് പറഞ്ഞു, എൻ്റെ സങ്കടങ്ങൾ ഞാൻ സോണിയാഗാന്ധിയെ കണ്ട് പറഞ്ഞ് ധരിപ്പിക്കാൻ ശ്രമിച്ചു, അപ്പോയിൻമെന്റ് തന്നില്ല. വല്ലപ്പോഴും എങ്കിലും എന്നോട് ഇത്തിരി കരുണ കാണിച്ചിട്ടുള്ളത് കെ സുധാകരൻ മാത്രമാണ്. അത് പത്മജ പറയുന്ന എന്താന്ന് വെച്ചാല്, ഈ സ്മാരക മന്ദിരം കരുണാകരന്റെ ആ കാര്യത്തില് മറ്റൊരു പേഷ്യൻ ഹിയറിംഗ് സുധാകരനാണ് പത്മജക്ക് കൊടുത്തിട്ടുള്ളത്. ചെന്ന് പറയുമ്പോ അത് എന്തെങ്കിലും ചെറുതായിട്ടെങ്കിലും കേൾക്കാൻ താല്പര്യം കാണിച്ചിട്ടുണ്ട്. അതായത് കെ പി സി സി ഓഫീസിൽ ഇരുന്ന് പലതവണ ഞാൻ പറഞ്ഞു, അച്ഛന്റെ ചരമവാർഷിക അടക്കുമ്പോൾ അതേ ഇതേക്കുറിച്ച് ചർച്ച വരാതിരിക്കാൻ വേറൊരു പരിപാടി ഏറ്റെടുക്കും, ഞാൻ അവിടെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട് എന്ന് പത്മജ പറഞ്ഞു. അതായത് ആ സ്മാരക നിർമ്മാണ കമ്മിറ്റി പണമൊക്കെ പിരിവിനുള്ള കമ്മിറ്റിയുടെ ചെയർമാൻ സുധാകരൻ, മുരളിയാണ് വൈസ് ചെയർമാൻ, പത്മജ ട്രഷറർ, ഇബ്രാഹിം കുട്ടി കല്ലാർ സെക്രട്ടറി. ഇതാണ് അയാളുടെ മറ്റേ കാലോ മറ്റോ പോലീസിന്റെ ഗ്രനേഡറിൽ പരിക്ക് പറ്റിയ ആളാണ് മുരളിയുടെ കൂടെ പോയിട്ട്. അതെ, അപ്പൊ ഇതാണ് കമ്മിറ്റി. ഈ കമ്മിറ്റിയുടെ സിറ്റിംഗ് എന്ന് പറയുന്ന സാധനം നടക്കില്ല. എന്തുകൊണ്ട്? അതിൽ മുരളീധരനുണ്ട്. പത്മജയുള്ള ഒരു കമ്മിറ്റിയിൽ അയാൾ വന്നിരിക്കില്ല.
അതായിരുന്നു അച്ഛൻ്റെ വാർഷികം ഉണ്ടാക്കാനാണെങ്കിലും അത് സ്മാരകം ഉണ്ടാക്കാൻ സ്മാരകം ഉണ്ടാക്കാനാണെങ്കിലും അപ്പം ഇതാണ് കമ്മിറ്റി. എന്നിട്ട് ഓരോ ബൂത്തും ബൂത്ത് കമ്മിറ്റിയും 10,000 രൂപ കൊടുക്കണം എന്ന് തീരുമാനിച്ചിരുന്നു. കുറേ ബൂത്ത് കമ്മിറ്റികൾ കൊടുത്തു. ഇനി എനിക്ക് പത്മജയിൽ നിന്ന് അറിയേണ്ട ഒരു കാര്യമുണ്ട്. 1.5 കോടി രൂപ ഈ ബൂത്ത് കമ്മിറ്റികളെല്ലാം കൂടി കൊടുത്ത 10,000 വെച്ചിട്ട് 1.5 കോടി രൂപ പിരിഞ്ഞ് കിട്ടി. ഈ തുക എവിടെ? അത് അടുത്ത പത്രസമ്മേളനത്തിൽ പത്മജ അത് ചോദിക്കുന്നത് അതിന്റെ ഖജാൻജിയാണ്. ആ ട്രഷറാണ് ചോദിക്കുന്നത്. പൈസ അവരുടെ കയ്യിലാണ് വരേണ്ടിയിരുന്നത്. ആ 1.5 ഇപ്പോ അവര് 22.5 ലക്ഷം രൂപയുടെ ഒരു കഥ പറഞ്ഞു. അതിപ്പോ വിൻസെന്റ് എം ബി വിൻസെന്റ് ഒരു കള്ളം പറയാണ്, 22.5 ലക്ഷം രൂപയൊക്കെ കാറിൽ കയറാൻ കൊടുക്കുമോന്ന്. അങ്ങനെയല്ല, അങ്ങനെയല്ല. പ്രിയങ്ക വരുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചെലവുമായി ചെലവിനാണ് അതിട്ട് പത്മജ പറയുന്നുണ്ട്. പൈസ ഇല്ല എന്ന് പറഞ്ഞപ്പോ എന്നാ പിന്നെ ഞാൻ മത്സരിച്ചോ, നിങ്ങൾ ജയിക്കത്തൊന്നുമില്ല, ഞങ്ങൾ ആരും കൂടെ കാണത്തില്ല എന്ന് പറഞ്ഞപ്പോ പൈസ എടുത്തു കൊടുത്തു. പക്ഷെ അതിനുവേണ്ടി 10 ലക്ഷം രൂപ KPCC വേറെ കൊടുത്തിരുന്നു. എന്നിട്ട് ആ ജീപ്പിൽ പ്രിയങ്ക, അപ്പൊ മോദി തൃശ്ശൂരിൽ ബന്ധപ്പെടുത്തിയേക്ക് ആ ജീപ്പിൽ സുരേഷ് ഗോപിയെ കയറ്റി. അപ്പൊ സ്ഥാനാർത്ഥിയെ കയറ്റേണ്ടതായിരുന്നു. അതെപ്പോഴും അങ്ങനെയാണല്ലോ, കാരണം സ്ഥാനാർത്ഥിയും ആ നേതാവുമാണ് വണ്ടിയിലിരിക്കുക. അതെ, പ്രതാപനെ മാത്രം കയറ്റി. പത്മജ പറയുന്നുണ്ട് അന്നിറങ്ങിയ പത്രങ്ങളിൽ പ്രതാപൻ ഇൻ, പത്മജ ഔട്ട് എന്ന് വാർത്ത വരെ വന്നു. പ്രതാപൻ ഇവരെ തള്ളി മാറ്റിയിട്ടാണ് കയറിയതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ആയിരിക്കാം, അത് ബിരുദനാണ്. ചിലപ്പോൾ തള്ളി മാറ്റി കയറിയിട്ടുണ്ടാവും. ഇടിച്ച് കയറി ഈ ഞാഞ്ഞൂല് പോലെ നുഴഞ്ഞു കയറാൻ ആള് സമർത്ഥനാണ്. സ്വഭാവം അനുസരിച്ചിട്ട് അദ്ദേഹം മുരളിക്കിട്ട് പണിയാനും സാധ്യതയുണ്ട്. ഉറപ്പാവും എന്ന് പറയുന്നുണ്ട്. എൻ്റെ 35,000 ഫ്ലക്സ്, 3.5 കോടി രൂപ. 1,000 സ്ഥലത്തോ 10,000 സ്ഥലത്തോ ചുവരെഴുതി, 1 കോടി രൂപ. അങ്ങനെ 4.25 കോടി സ്വാഹ ആയി എന്ന് പറയുന്നുണ്ട്. പക്ഷെ പ്രതാപന്റെ കയ്യിൽ 4.25 കോടി രൂപ എവിടെ നിന്ന് കിട്ടിക്കാണും? ആ ഇത് ഞാൻ ഒരു നേതാവിനോട് ചോദിച്ചിരുന്നു. ഇത് സംശയമാണല്ലോ നമുക്കൊക്കെ വരിക. അപ്പൊ ഞാൻ ചോദിച്ചത് എന്താന്ന് വെച്ചാല്, പ്രതാപൻ കയ്യിൽ നിന്നായിരിക്കില്ലല്ലോ, മുതലാളി സഹായിച്ചതായിരിക്കും. ആ മറ്റേ മുതലാളി സഹായിച്ചതായിരിക്കില്ലേ? എന്നാലും അത് പോയത് പ്രതാപനാണല്ലോ, ആ നേതാവ് പറഞ്ഞു. അല്ലെങ്കിൽ അത് കയ്യിലിരിക്കുമായിരുന്നു. അതെ അതെ, കയ്യിലിരിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഓരോരുത്തരെ പറ്റി ആളുകൾക്ക് നല്ല ധാരണ. ആ 22 ലക്ഷത്തിന്റെ പറഞ്ഞു, ഇനി 1.5 കോടി രൂപയുടെ കണക്കും കൂടി ആ പിരിഞ്ഞു കിട്ടിയത് സ്മാരകം. ഇപ്പൊ അത് സ്വാഹ ഖജനാവ് കാലിയായിരിക്കുമല്ലോ സ്മാരക കമ്മിറ്റിയുടെ. വലിയ തോതിൽ തിരുവനന്തപുരത്ത് മറ്റേ സ്ഥലം കൊടുത്താണ് അതിന് സ്മാരകം പണിയാനായിട്ട്. എന്താണ്, 11 നില, 35 കോടി, പിന്നെ 1 ലക്ഷം സ്ക്വയർ ഫീറ്റ്, ഒരു ചിത്രകലാ കേന്ദ്രവും കൂടി ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ പ്ലാൻ ചെയ്ത് കേരളത്തിലെ ഏറ്റവും മഹാനായ ഒരു കോൺഗ്രസ് നേതാവിന്റെ അവസ്ഥയാണേ. 35 കോടി രൂപ പിരിക്കാനാണോ പ്രയാസം? സാർ ഞാനൊരു സംശയം ചോദിക്കട്ടെ, ഈ 17 വർഷക്കാലം ജനിപ്പിച്ച പിതാവിനെ നോക്കാത്ത, അദ്ദേഹത്തിൻ്റെ ഒരു സ്മാരകം ഉണ്ടാക്കാൻ ഉള്ള ശ്രമത്തിന് കൂട്ടു നിൽക്കാത്ത, എന്തിനു സ്വന്തം അമ്മയെ? രാഹുൽ പറഞ്ഞ ഭാഷയുടെ അർത്ഥം വേറെയാണ്, ബയോളജിക്കൽ. അതെ, നമുക്ക് എല്ലാവർക്കും അറിയാം അച്ഛൻ തന്നെയാണോ എന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം അറിയാം. സ്വന്തം അമ്മയെ ആക്ഷേപിച്ചതിൽ ഒരു പൊള്ളൽ പോലും ഇല്ലാത്ത, അച്ഛനെ നോക്കാത്ത ഒരാൾ ഈ നാട്ടിലെ ജനങ്ങളെ നോക്കും എന്ന് കരുതുന്ന ജനങ്ങൾ പമ്പര വിഡ്ഢികളാണ്. മാത്രല്ല, അയാൾക്ക് അപ്പോഴും പറയാമായിരുന്നു ആ ചെക്കന്റെ പാകത കുറവാണ് എന്നെങ്കിലും പറയാമായിരുന്നു. അതെ, അങ്ങനെയാണല്ലോ ആള് പറഞ്ഞു എന്ന് വരുത്തുക എന്നെങ്കിലും നമ്മൾ നാട്ടിൽ പറയാറില്ലേ. താല്പര്യമില്ലായിരിക്കും, എന്നാലും പരസ്യമായിട്ട് എന്തെങ്കിലും ഒന്ന് ശാസിച്ചു എന്നോ ശകാരിച്ചു എന്നോ പറഞ്ഞു എന്നോ വരുത്തുക, അതെങ്കിലും ചെയ്യാമായിരുന്നു. ഏതായാലും പത്മജ പറഞ്ഞിരിക്കുന്നത് തൃശ്ശൂരിലെ അല്ല, കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയേണ്ട കാര്യമാണ്. തൃശ്ശൂരുകാർക്ക് നമ്മളൊക്കെ ഒരു വിലയിട്ടിട്ടുണ്ട്. തൃശ്ശൂരുകാർക്ക് അവരർഹിക്കുന്ന ജനപ്രതിനിധിയെ കിട്ടും. ഹമാസിന്റെ സ്ഥാനാർത്ഥിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതെ, അല്ല, അവരർഹിക്കുന്ന ആരെയാണോ അവരെ കിട്ടും, അതത്രേ ഉള്ളൂ. അത് മുരളിയാവാം, സുരേഷ് ഗോപിയാവാം, സുനിൽകുമാറാവാം, തൃശ്ശൂർക്കാരെ എന്താണോ അർഹിക്കുന്നത്. അവര് വിവേകത്തോടുകൂടി പെരുമാറുന്നുണ്ടോ എന്നുള്ള ചോദ്യം കൂടി പ്രധാനമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.